സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ള നമ്മുടെ സമയങ്ങളും സന്ദർഭങ്ങളും അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലേക്ക് വിനിയോഗിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് അവിടുന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സർവ ലോകത്തിനും ലോകർക്കും റഹ്മത്തായിക്കൊണ്ടാണ് അവിടുന്ന് നിയോഗിക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയതായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. ലോകത്ത് എല്ലാ വിഭാഗത്തിലുള്ള അഥവാ ഏത് ജീവജാലങ്ങളോടും കരുണയുടേതായ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. മനുഷ്യ സമൂഹത്തെ അവർ നരകാഗ്നിയിൽ കത്തിയെരിയുന്നതിൽ നിന്ന്, അവരെ തടഞ്ഞു നിർത്തുകയും സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യുവാനാണ് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അവിടുന്ന് വരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനങ്ങളുടെ അവസ്ഥ വളരെയേറെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തോന്നിയാസങ്ങളിലും മുഴുകി നിന്നുകൊണ്ട് നരകാഗ്നിയുടെ വക്കിലെത്തി നിൽക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് വീഴാൻ പാകമായി നിന്നിരുന്ന ഒരു സമൂഹം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വകുന്തുമല ശഫ ഹുഫറത്തിൻ മിനന്നാരി, നിങ്ങൾ നരകത്തിയുടെ തീയിൻ്റെ വക്കിലായിരുന്നു, അങ്ങനെ നിങ്ങളെ അവനാണ് രക്ഷപ്പെടുത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഏറ്റവും മോശമായ ഒരവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ജനത ആ ജനതയെ സ്വർഗീയ പാതയുടെ മാർഗദർശനങ്ങൾ കൃത്യമായി അവരെ പഠിപ്പിച്ചുകൊണ്ട് അവരെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളുമായാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പലരും എൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് കുതറിയോടി പോകുന്നുണ്ട്. ഒരു തീ കത്തിച്ച സ്ഥലത്തേക്ക് ഈയാമ്പാറ്റകൾ ഒന്നും ചിന്തിക്കാതെ ഓടിയെടുത്ത് ആ തീക്കുണ്ടാരത്തിലേക്ക് വീഴാൻ ശ്രമിക്കുന്നതുപോലെ നിങ്ങൾ അഗ്നികുണ്ടത്തിലേക്ക് എടുത്തു ചാടാൻ തക്ക രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. അത്തരം ഘട്ടങ്ങളിൽ ഞാൻ നിങ്ങളുടെ ഊരക്ക് കൈയിട്ട് പിടിച്ചുകൊണ്ട് അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ പലരും എൻ്റേതായ പിടുത്തത്തിൽ നിന്ന് കുതറിയോടിക്കൊണ്ട് തീയിലേക്ക് തന്നെ പോയേ അടങ്ങൂ എന്ന നിലക്കാണ് പലരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ആശയങ്ങളടങ്ങിയ കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളെ ഉപമിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ, ഈ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യർ മനുഷ്യരെയും മറ്റുള്ളവരെയും അവൻ്റെ താഴെയുള്ളവരെയുമൊക്കെ ആരാധിക്കുകയും പൂജിക്കുകയുമൊക്കെ ചെയ്യുന്ന വീരാരാധനയുടെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യമക്കളെ മോചിപ്പിച്ച് യഥാർത്ഥമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നതിലൂടെ നരകത്തിയിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്കുള്ള പാത വെട്ടിത്തെളിയിക്കാനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതാണ് ഏറ്റവും വലിയ റഹ്മത്ത്. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല എന്ന് റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിയോഗത്തെപ്പറ്റി പറഞ്ഞതും ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമായ എല്ലാ ശുദ്ധീകരണ പ്രവർത്തനങ്ങളും ഈ സമൂഹത്തിൽ നടത്തി എന്ന് മാത്രമല്ല, അത് കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് പോരുന്ന മുന്നോട്ട് പോകുന്ന ഒരു ജനസമുദായത്തെ,
വളർത്തിയെടുത്തുകൊണ്ടാണ് മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ആ ഒരവസ്ഥയിൽ തന്നെ ഈ ലോകത്ത് ജനങ്ങൾ സന്മാർഗത്തിൻ്റെ പാതയിൽ നിലനിൽക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മോഹിച്ചു, ആഗ്രഹിച്ചു. അതിനു വേണ്ടുന്ന എല്ലാ നിയമനിർദ്ദേശങ്ങളും ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളിലേതൊക്കെ സ്വീകരിച്ച് ജീവിക്കണമെന്ന് കൃത്യമായി തന്നെ അവിടുന്ന് പഠിപ്പിച്ചു. അതിനാവശ്യമായ നിയമനിർദ്ദേശങ്ങൾ നൽകി. അവിടുന്ന് പറയുകയുണ്ടായി, തറക്കത്തു ഫീക്കും അമ്രൈൻ ലൻ തളില്ലുമാ തമസ്സക്തും ബിഹിമാ. നാം സാധാരണയായി കേട്ട് തഴമ്പിച്ച ഒരു ഹദീസിൻ്റെ വാചകമാണത്. ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഇട്ടേച്ചു കൊണ്ടുപോകുന്നു, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന പക്ഷം നിങ്ങളൊരിക്കലും വഴിപിഴച്ചു പോവുകയില്ല, നിങ്ങളൊരിക്കലും പിഴച്ചു പോകുന്ന പ്രശ്നമില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തുമാണ്. ഖിയാമത്ത് നാൾ വരെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും പിഴച്ചു പോകാതെ സ്വർഗത്തിൻ്റെ പാതയിലേക്ക് അവനെ അടുപ്പിക്കുന്ന, നരകത്തിൻ്റെ പാതയിൽ നിന്നവനെ തള്ളി മാറ്റുന്ന എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവിടുന്ന് പഠിപ്പിച്ചിരുന്നുകൊണ്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സഹാബിമാരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് അവിടുന്ന് പഠിപ്പിച്ചത്? അവിടുന്ന് വളരെ കൃത്യമായി തന്നെ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകി. ഈ യഥാർത്ഥമായ പാതയിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്ന കക്ഷികൾ പിൽക്കാലത്ത് രംഗത്ത് വരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനമാണ്. അവിടുന്ന് സഹാബിമാർക്ക് ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മണലിൽ ഒരു നേരായ വരവരച്ചു എന്ന് സഹാബിമാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഖത്തലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതൂത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഒരു നേരായ വര അങ്ങോട്ട് വരച്ചു, ഒരു നേർവര അങ്ങ് വരച്ചു. കൃത്യമായ നിലക്കുള്ള വളവും തിരിവൊന്നുമില്ലാത്ത ഒരു നേരായ വര. ആ വര വരച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ സബീലുല്ലാഹി, ഇത് അല്ലാഹുവിൻ്റെ മാർഗമാണ്. ഇതാ ഈ കാണുന്ന നേരായ മാർഗം, ഇതാണ് അല്ലാഹുവിൻ്റെ മാർഗം. സുമ്മ ഖത്തഹുതു തന്നൻ യമീനിഹി വൻ യസാരിഹി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതൂതൻ പല വരകളും വരച്ചു. അൻ യമീനിഹി, ഒന്ന് വലതുവശത്തും, വൻ യസാരിഹി, അതുപോലെ തന്നെ ഇടതുവശത്തുമായി. അങ്ങനെ നേരായ വര വരച്ചിട്ട് ആ നേർവരയുടെ അപ്പുറവും ഇപ്പുറവുമായി വേറെ കുറേ വരകളും വരച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം വരകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഹാദിഹി സുബുലുൻ, ഇതൊക്കെ വേറെ ചില മാർഗങ്ങളാണ്. ആദ്യം വരച്ച റൂട്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാണ് അല്ലാഹുടെ മാർഗം. മറ്റേ വരകൾ വലത്തും ഇടത്തുമൊക്കെയുള്ള വരകൾ വരച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ വേറെ ചില മാർഗങ്ങളാണ്. അലാ കുല്ലി സബീലിൻ ശൈത്താനുൻ യദുഉ ഇലൈഹി, അലാ കുല്ലി സബീലിൻ, എല്ലാ ഓരോ മാർഗത്തിലുമുണ്ട്. ശൈത്താനുൻ, ഒരു ശൈത്താനുണ്ട്. യദുഉ ഇലൈഹി, ആ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ശൈത്താൻ ഈ നേർവരയുടെ അപ്പുറവും ഇപ്പുറവുമായി വരച്ചിട്ടുള്ള ഓരോ വരകളിലേക്ക് ചൂണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതൊക്കെ പിഴച്ചുപോയവരുടെ മാർഗങ്ങളാണ്. ആ മാർഗങ്ങളുടെയൊക്കെ ആമുഖത്ത് ആ മാർഗങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ശൈത്താന്മാരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ ഇതാണ് സഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു മുന്നറിയിപ്പാണ്. നേരായ പാത, ആ നേരായ പാത ഏതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ആ പാതയിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ പിൽക്കാലത്ത് കുറേ പാതകൾ ഉണ്ടായിട്ടുണ്ട്. വക്രതകളുള്ള, വളവുള്ള, യഥാർത്ഥമായ നിലക്കുള്ളതല്ലാത്ത ചില പാതകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഓരോ പാതയുടെയും ആമുഖത്ത് അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഓരോ ആളുകളും നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ അവർ ശൈത്താന്മാരാണ്. നേരിൻ്റെ പാതയിലേക്കല്ല അവർ ജനങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ആ പ്രവചനത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള പുലർച്ചയാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തരീക്കത്തുകൾ. തരീക്കത്തുകൾ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന നേർവരയിലേക്ക് ക്ഷണിക്കുന്നു എന്ന വ്യാജേന. ആ മാർഗത്തിൽ നിന്ന് ഭിന്നമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന നേരിൻ്റെ ആ റൂട്ടിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും
ലോകത്തിൻ്റെ മുമ്പാകെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതാ ഇതാണ് നേരിൻ്റെ പാത എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തരീക്കത്തുകൾ ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്നു. ദിവസേന എന്നോണം തരീക്കത്തുകൾ ഇങ്ങനെ മുളച്ചു പൊന്തുകയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുമ്പൊന്നും പരിചയമില്ലാത്ത ഒരുപാട് തരീക്കത്തുകൾ ഇപ്പം ജില്ലതോറും വരികയാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ കേട്ടിരുന്നു കാദിരിയ തരീക്കത്ത്, ഇപ്പൊ കേൾക്കുന്നു നക്ഷബന്ധിയ തരീക്കത്ത്, സുഹ്രവർദിയ തരീക്കത്ത്, അതുപോലെ തന്നെ ദസൂഖി തരീക്കത്ത്, ബുർഹാനിയ ബുർഹാമിയ, അതുപോലെ തന്നെ പിന്നെ ചോറ്റൂർ ഷെയ്ഖ്, കൊരൂർ ഷെയ്ഖ്, അങ്ങനെ പല ഷെയ്ഖുമാർ, അവസാനം ആലുവ ഷെയ്ഖ്, ആലുവ തരീക്കത്ത്, അങ്ങനെ പല പേരിൽ ഇങ്ങനെ ഓരോ മാർഗങ്ങൾ. എല്ലാവരും അവകാശപ്പെടുന്നു ഞങ്ങൾ നേരായ റൂട്ടിലാണ്. എന്നാൽ ഇവരുടെ റൂട്ട് പരിശോധിച്ചു നോക്കിയാലോ ആകെ മൊത്തം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നേർവരയിൽ കാണിച്ച മാർഗത്തിൻ്റെ ദർശനങ്ങളൊന്നും ഇതിൽ കാണാൻ കഴിയുന്നില്ല. അവർക്ക് ചൊല്ലാനുള്ള ദിക്റുകൾ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതല്ല. അവരുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. മാത്രമല്ല ഖുർആനിലും സുന്നത്തിലും ഉള്ള ഇൽമിനേക്കാളപ്പുറം അവരുടെ ഷെയ്ഖുമാർക്ക് ചില പ്രത്യേകമായ ലൈനുകൾ അള്ളാഹുവിങ്കൽ എന്ന് നേരിട്ട് കിട്ടുന്നുണ്ട് പോലും. അങ്ങനെ അതിൻ്റെ ഇൽമുൽ ലദുന്നി എന്നാണ് പറയുന്നത്. ലദുന്നിയ ഇൽമ് എന്ന് പറഞ്ഞാൽ ആ ഇൽമ് ഖുർആനിലോ ഹദീസിലോ ഒന്നും ശരീഅത്തിൻ്റെ കിതാബിലൊന്നും കാണില്ല. അത് ഞങ്ങളുടെ ചില പ്രധാനപ്പെട്ട ഹോജാക്കന്മാർക്ക് നേരിട്ട് അള്ളാഹുവിങ്കൽ എന്ന് കിട്ടുന്നതാണ്. അതൊരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വന്ന് കൊണ്ടുപെടുത്ത കിതാബുകളാണ് പോലും. ഇങ്ങനെ ഉള്ള അന്ധവിശ്വാസങ്ങളൊക്കെ സമൂഹത്തിൻ്റെ മുമ്പാകെ പ്രചരിപ്പിച്ചുകൊണ്ട് കുറേ ആളുകൾ രംഗത്ത് വന്നു. ഇവരുടെ ഒക്കെ ആകത്തുക എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് അമിതമായ പ്രശംസ പറയലാണ് ഇവരുടെയൊക്കെ ആകത്തുക. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഏത് തരീക്കത്തുകളുടെയും ആകത്തുക അതേതെങ്കിലും ഒരു ഷെയ്ഖിലേക്ക് ചേർത്തി പറയും, എന്നിട്ട് ആ ഷെയ്ഖിനെ പറ്റി ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടി ആകെ പർവ്വതീകരിച്ച് ഇല്ലാത്ത രൂപത്തിലുള്ള പ്രശംസകൾ പറയുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഇതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജൂത ക്രിസ്ത്യാനികൾ പഴച്ചു പോകാനുണ്ടായ കാരണം അവരുടെ അമ്പിയാക്കളെ സംബന്ധിച്ചുള്ള അവരുടെ അമിതമായ പ്രശംസയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അത് അവരോട് പറഞ്ഞു, നിങ്ങൾ മതത്തിന്റെ കാര്യത്തിൽ അതിരു കവിയരുത്. യാ അഹ്ലൽ കിതാബി ലാ തഗ്ലു ഫീ ദീനികും, ഓ വേദക്കാരെ, ലാ തഗ്ലു ഫീ ദീനികും, നിങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിരു കവിയല്ല. ജൂത ക്രിസ്ത്യാനികൾ പഴച്ചു പോകാണ്ടായ കാരണം എന്താണെന്നറിയോ? അവര് അവരുടേതായ നേതാക്കളെ സംബന്ധിച്ച് അമിതമായ രൂപത്തിലുള്ള പ്രശംസകൾ ചൊരിഞ്ഞു, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, പറയരുതാത്തതും വിശ്വസിക്കാൻ പാടില്ലാത്തതും അവർ വിശ്വസിച്ചു പറഞ്ഞു. അങ്ങനെ മതത്തിന്റെ കാര്യത്തിൽ അവർ അതിരു കവിഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു? സ്വന്തമായി തന്നെ കിതാബുകൾ എഴുതി ഉണ്ടാക്കി, അവരുടെ കൈകൾ കൊണ്ട് തന്നെ കിതാബുകൾ എഴുതി ഉണ്ടാക്കി. എഴുതി ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞു, ഇതാ ഇതൊക്കെ ദൈവീകമാണ്, അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന അവകാശവാദവും അവർ ഉന്നയിച്ചു. നാം ആണെങ്കിൽ സഹോദരന്മാരെ എന്തിനാണിത് പറഞ്ഞു വരുന്നത് എന്ന് ഞാൻ ശേഷം ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ആമുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. നാം നമ്മുടെ നമസ്കാരത്തിൽ റബ്ബിനോട് വളരെ മനസ്സറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അള്ളാഹുവേ നീ ഞങ്ങളെ നേരിൻ്റെ റൂട്ടിലേക്ക് നയിക്കണം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വരച്ച റൂട്ടില്ലേ, ഇതാണ് അള്ളാഹുവിൻ്റെ റൂട്ടെന്ന് പറഞ്ഞിട്ട് ആ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, വഴിവിളക്കുകയും അതുപോലെ തന്നെ കോപത്തിന് വിധേയരായ കക്ഷികളുടെയും മാർഗത്തിൽ ചേർക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ആമീൻ ചൊല്ലുന്നത്. ജൂത ക്രിസ്ത്യാനികൾക്ക് അള്ളാഹുവിൻ്റെ ശാപവും കോപവും ഒക്കെ കിട്ടാനുണ്ടായ കാരണം എന്താ? അവർ വേദഗ്രന്ഥങ്ങളിൽ കൈക്രിയകൾ നടത്തി, മഹാന്മാരെ സംബന്ധിച്ച് വേണ്ടാത്തത് പറഞ്ഞു, അമിതമായി അവരെ പ്രശംസിച്ചു, അമിതമായി പലരും അവരെക്കുറിച്ച് എഴുതി ചേർത്തു. അങ്ങനെ വേദഗ്രന്ഥങ്ങളാണെന്ന വ്യാജേന സ്വന്തമായിട്ട് ചിലത് എഴുതി ഉണ്ടാക്കി. ആ എഴുതി ഉണ്ടാക്കിയ കൃതികൾ പരിശോധിച്ചു നോക്കിയാൽ ഒറിജിനൽ ഇസ്ലാമികമായ വിശ്വാസത്തിൽ നിന്നത് പുറത്താണ്. അങ്ങനെയാണല്ലോ ഇന്ന് കാണുന്ന തൗറാത്തിൻ്റേതെന്ന് പറയുന്ന, ഇഞ്ചീലിൻ്റേതെന്ന് പറയുന്ന അവകാശവാദക്കാരുടെ കൈകളിലുള്ള ബൈബിൾ, അത് ഓരോ ആളുകൾ എഴുതിയതാണ്. മത്തായി, ലൂക്കോസ്, യോഹന്നാൻ, മാർക്കോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കുറേ ചങ്ങാതിമാരെ പേര്.
ഇവരൊക്കെ എഴുതിയ സുവിശേഷം എന്നാണ്. എന്നിട്ടും അവകാശവാദം എന്താണ്? ദൈവീകമാണ്, ദൈവീകമാണ്. എന്നിട്ട് അതിലോ തൗറാത്തിലുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇതിലുള്ളത്, ഇഞ്ചീലിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇതിലുള്ളത്. ഇങ്ങനെ സ്വന്തം കൈകൾ കൊണ്ട് കിതാബുകൾ എഴുതി ഉണ്ടാക്കിയിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവീകമാണെന്ന് വാദിക്കുകയും എന്നിട്ട് അതിലൂടെ ജനങ്ങളിൽ നിന്ന് പലതും പല രൂപത്തിലുള്ള നേട്ടങ്ങളും കൈതെടുക്കുകയും ചെയ്യാൻ വേണ്ടി ജൂത റബ്ബിമാരും ക്രൈസ്തവ പാതിരിമാരും ശ്രമിച്ചിട്ടുണ്ട്. അവർക്കതുകൊണ്ട് നാശമാണ് എന്ന് അള്ളാഹു നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നു. എന്തിനാ അങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നത്? ആ സ്വഭാവം ഈ ഉമ്മത്തിൽ വരാതിരിക്കാൻ. വിശുദ്ധ ഖുർആൻ അവരുടെ സ്വഭാവം പറയാണ്, വമിൻഹും ഉമ്മിയുന ലാ യഅലമൂന അൽകിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യളുന്നൂൻ. അവരിലുണ്ട്, ആരിലുണ്ട്? ഈ അഹ്ലി കിതാബുകാരിലുണ്ട്, അതല്ലെങ്കിൽ ജൂതന്മാരിലുണ്ട്. ഉമ്മിയുന അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകൾ, ലാ യഅലമൂന അൽകിതാബ വേദഗ്രന്ഥത്തെ സംബന്ധിച്ചവർക്ക് അറിഞ്ഞുകൂടാ, ഇല്ലാ അമാനിയ കേവലം ചില അനുമാനങ്ങളല്ലാതെ, ഊഹാപോഹങ്ങളും അവരുടെ മായകൾ കൊണ്ടവർ പറയുന്ന ചില കളവുകൾ മാത്രമാണ് അവർക്ക് തൗറാത്തിനെ കുറിച്ചുള്ള അറിവ്. വൈൻഹും ഇല്ലാ യളുന്നൂൻ, അവർ വെറുതെ ഊഹിച്ചു പറയുന്നവരാണ്. മാത്രമല്ല അല്ലാഹു അവരെ ആക്ഷേപിക്കുന്നു, ഫവൈലുൽ ലില്ലദീന യക്തുബൂന അൽകിതാബ ബിഐദീഹിം, സ്വന്തം കരങ്ങൾ കൊണ്ട് അവരുടെ കൈകൾ കൊണ്ട് കിതാബിനെ എഴുതി ഉണ്ടാക്കിയവർക്ക് സർവനാശം. സുമ്മ യഖൂലൂന, എന്നിട്ടവര് പറയുകയും ചെയ്യുന്നു, ഹദാ മിൻ ഇൻദില്ലാ, ഇതൊക്കെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. അവരെന്നെ സ്വന്തമാണ് കിതാബ് എഴുതി ഉണ്ടാക്കുക, എന്നിട്ട് ഇത് അള്ളാഹുടെ പക്കൽ നിന്നുള്ളതാണെന്ന് അവർ പറയുകയും ചെയ്യും. എന്തിനെ? ലിയസ്തറൂ ബിഹി സമനം ഖലീല, തുച്ഛമായ വിലക്ക് അവരതിനെ വിൽക്കാൻ വേണ്ടി, ഭൗതികമായ തുച്ഛമായ നേട്ടത്തിന് വേണ്ടി അവരങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫവൈരുല്ലഹും മിമ്മാ കതബത്ത് ഐദീഹിം, അവരുടെ കൈകൾ എഴുതി ഉണ്ടാക്കിയത് കാരണത്താൽ അവർക്ക് നാശം. വവൈരുല്ലഹും മിമ്മാ യക്സിബൂൻ, അവർ സമ്പാദിച്ചത് അത് മുഖേന, അവർ സമ്പാദിക്കുന്നത് മുഖേനയും അവർക്ക് നാശം എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എന്താണ് ഇവിടെ അള്ളാഹു പറയുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തെ മാറ്റിമറിച്ചുകൊണ്ട് സ്വന്തമായി എഴുതിയുണ്ടാക്കുകയും അതിന് ദൈവീകമായ പരിവേഷം നൽകുകയും ചെയ്തുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സ്വഭാവക്കാരായിരുന്നു ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്ന് ചുരുക്കം. ആ ഒരു സ്വഭാവം ഈ ഉമ്മത്തിൽ വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബറം ബിശിബിരിൻ, നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ അതേ സമ്പ്രദായങ്ങളെ നിങ്ങളും ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആരെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്? ജൂതന്മാര് ക്രിസ്ത്യാനികള് അവർ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ ഈ ഉമ്മത്തിലും ആളുകളുണ്ടാകും. കൊണ്ട് കിതാബുകൾ എഴുതി ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഒറിജിനൽ ഗ്രന്ഥത്തോളം പവിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിശ്വാസരാഹിത്യത്തിൻ്റെതായ നേതൃത്വമേറ്റെടുത്ത ആളുകളായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ. ഈ ഒരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. അവർ ചെയ്ത പണി എന്താണ്? ഒറിജിനൽ വേദഗ്രന്ഥത്തിലെ ആശയങ്ങൾക്ക് വിരുദ്ധമായി സ്വന്തം കൈയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ധാരാളം കൃതികൾ മഹത്തായ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അവൻ്റെ വിശുദ്ധ ഖുർആന് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തുകൾ പോലെ, ഈ കൃതിയിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്പൂർണമായി സത്യസന്ധമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രചാരം കൊടുക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 400th വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് മുഹയിദ്ദീൻ മാലയുടെ. അത് മനസ്സിലാക്കാനാണ് ഈ സമൂഹത്തിൻ്റെ, ഈ സമൂഹം എവിടേക്കാണ് എത്തുന്നത് എന്നതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാനാണ് ജൂത പാരമ്പര്യത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മുടെ നാട്ടിലിപ്പോൾ സർക്കാർ തലത്തിൽ ഒരാഘോഷം നടക്കുകയാണ്. സർക്കാരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്താണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ആഘോഷം? മുഹയിദ്ദീൻ മാലയുടെ 400th വാർഷികം. മുഹയിദ്ദീൻ മാല ഉണ്ടാക്കിയിട്ട് 400 കൊല്ലം തികയാണ് പോലും. അപ്പോൾ അതിൻ്റെ 400th വാർഷികം, അതിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു.
കൊണ്ടോട്ടിയിൽ പിന്നെ മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ വെച്ച് ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടകനാരാണ്? നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ അച്യുതാനന്ദൻ. നല്ല ആൾ തന്നെയാണ്. മൊയ്തീൻ മാലാവിൻ്റെ 400-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ആൾ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് വോട്ട് ബാങ്കാണ്. അവർക്കിപ്പോൾ മൊയ്തീൻ മാലയിൻ്റെ അകത്ത് എന്താ ഉള്ളത്, അതിലുള്ളതൊക്കെ ഓവറാണോ അതോ ഓവർ അല്ലാത്തതാണോ എന്നൊന്നും അച്യുതാനന്ദന് അറിയൂല, മുല്ലക്കര രത്നാകരനും അറിയൂല, കോടിയേരി ബാലകൃഷ്ണനും അറിഞ്ഞൂടാ, ആർക്കും അറിയില്ല. പക്ഷെ അവരൊക്കെ വന്ന് പ്രസംഗിച്ചു, മഹത്തായ ഒരു കൃതിയാണിത് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഇപ്പം ഇതിന് വലിയ മാർക്കറ്റ് ഉണ്ടാക്കാൻ നടക്കുകയാണ് നമ്മളെ മുസ്ലിയാക്കന്മാർ. അങ്ങനെ ഇപ്പം കേരളത്തിൽ ഈ സാധനത്തിന് വലിയ പ്രചാരം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷത്തിന് കേരള സർക്കാരിൻ്റെ അംഗീകാരത്തോടുകൂടി വലിയ പ്രചാരം ഏറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും മൊഹീദ്ദീൻ മാലയുടെ 400-ാം വാർഷികം. അങ്ങനെ ഈ വാർഷികാഘോഷിക്കാൻ വന്ന കാരണം എന്താണ്? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുസ്ലിം കേരളത്തിൽ ഈ മാലകൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു, വലിയ സ്വാധീനമുണ്ടായിരുന്നു. അത് ഇവർ തന്നെ എഴുതുന്നുണ്ട്, ഏത് നിലക്കുള്ള സ്വാധീനമായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്താണ് അവർ എഴുതിയത്? മൊഹീദ്ദീൻ മാല ഇഷാ മഗ്‌രിബിനിടയിൽ പതിവാക്കുക വീട്ടുകാരികളായ സ്ത്രീകളുടെ പതിവായിരുന്നു. മൊഹീദ്ദീൻ മാലയും നഫീസത്ത് മാലയൊക്കെ പണ്ട് കാലത്ത് ഇഷാ മഗ്‌രിബിനിടയിൽ പതിവാക്കുക വീട്ടുകാരികളായ സ്ത്രീകളുടെ പതിവായിരുന്നു. എത്രത്തോളം അന്ന് ഈ മാലപ്പാട്ടുകൾക്ക് സ്വാധീനമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ അന്നൊക്കെ വിവാഹം നിശ്ചയിക്കുമ്പോൾ സ്വർണമാലയുടെ തൂക്കം ചോദിക്കുന്നതിന് പകരം മൊഹീദ്ദീൻ മാല, നഫീസത്ത് മാല എന്നിവയിലുള്ള പരിചയത്തിൻ്റെ അളവുകോലായിരുന്നു പരിഗണിച്ചിരുന്നത്. സുന്നി വോയിസിൽ വന്ന വരികളാ, അവിടെ ഇവിടെ എഴുതിയതൊന്നുമല്ല. എത്രത്തോളം അതിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു എന്ന് പറയണം. പെണ്ണ് കാണാൻ വേണ്ടി ചെക്കൻ ചെന്നാൽ ആദ്യം ചോദിക്കൽ എന്താണ്? എനിക്ക് മൊയ്തീൻ മാല ബൈഹാട്ടുണ്ടോ എന്ന്. ഫാത്തിഹ സൂറത്ത് ഓതാൻ അറിയോ, കുളിക്കാൻ അറിയോ, നിസ്കരിക്കാൻ അറിയോ എന്നൊന്നുമല്ല. അന്ന് ചോദിച്ചിരുന്ന എന്താണ്? ആ നിനക്ക് മൊയ്തീൻ മാല പാടാൻ അറിയോ, നഫീസത്ത് മാല ചൊല്ലാൻ അറിയോ, എന്നാ നിന്റെ പുതിയാപ്പിളയാകാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ അന്ന് സ്വർണമാലയുടെ തൂക്കം എന്നല്ല ചോദിക്കാൻ. മാല സ്വർണമാല അല്ല, മൊയ്തീൻ മാല നഫീസത്ത് മാല, അതിൻ്റെ തൂക്കം എത്രമാത്രം നിന്റെ കൽഭകത്തുണ്ട് എന്നതായിരുന്നു ചോദ്യം. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു എന്നാണ്. അങ്ങനെ എല്ലാവർക്കും ഇത് മനഃപ്പാടമായിരുന്നു എന്നാണ്. മൊഹീദ്ദീൻ മാല കേരള മുസ്ലിങ്ങളിൽ ചെലുത്തിയ സ്വാധീനം അതിമഹത്താണ്. ഇനി അല്ലിർഫാദ് മാസികയിൽ നാം വായിക്കുന്നത്, ഒരു കാലത്ത് മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കെല്ലാം മനഃപ്പാടമായിരുന്നു അത്. രോഗങ്ങളും വിപത്തുകളും നേരിടുമ്പോൾ മാല പാടുകയും അത് പാടാൻ നേർച്ച കരുതുകയും ചെയ്യുന്ന പതിവും മുസ്ലിങ്ങളിൽ ഇന്നുമുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് വേണമെന്നാ പറയണത്? മൊഹീദ്ദീൻ മാല പാടാനും പഠിക്കാനും നാം തയ്യാറാകണം. ഖുർആൻ പഠിക്കാനൊന്നല്ല, മൊഹീദ്ദീൻ മാല പാടാനും പഠിക്കാനും നാം തയ്യാറാവണം. മാല നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കാൻ ശ്രമിക്കണം. ഓ, മാലയിലാണല്ലോ ഇപ്പൊ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് വേണ്ടത്. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജൂത പാരമ്പര്യം ആവർത്തിക്കുകയാണ്. ജൂതന്മാര് പറഞ്ഞു, അവരുടെ കൈയോണ്ട് കിതാബ് കയ്യിൽ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇതാ ഇത് യഥാർത്ഥമായി ദൈവീക ഗ്രന്ഥം തന്നെയാണ് എന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പൊ ഇവരും പറയുന്നത്. സുന്നി വോയിസിൽ തന്നെ ഇതിനെപ്പറ്റി പറയാണ്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി മാലയിൽ എന്താണുള്ളത്? സുന്നി വോയിസുകാരൻ ചോദിക്കുകയാണ്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി മൊഹീദ്ദീൻ മാലയിൽ എന്താ ഉള്ളത്? ഓരോ വരിയും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിമ്പലമുള്ളവയല്ലേ? നോട് ചോദിക്കുകയാണ്, ഓരോ വരിയും മൊഹീദ്ദീൻ മാലയിലെ ഓരോ വരിയും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമുള്ളവയല്ലേ എന്നാണ് കൃത്യമായി തന്നെ അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ പ്രചണ്ഡമായ പ്രചരണങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എന്താണ് ഈ സാധനത്തിൻ്റെ അകത്തുള്ളത് എന്ന് ജനങ്ങളോട് വിവരിച്ചു കൊടുത്തപ്പോൾ ജനങ്ങൾക്കിടയിൽ കുറേ മാറ്റങ്ങളുണ്ടായി. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇതെടുത്തുപോയി, പകരം ഖുർആനിൻ്റെ പഠനം വന്നു. ഖുർആനിൻ്റെ ക്ലാസുകളും ഖുർആൻ പഠനങ്ങളും സമൂഹത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനത്തെ ഒരവസ്ഥ വന്നപ്പോൾ ആളുകൾക്ക് തോന്നിയെന്ത്? ഇതിപ്പോൾ സുന്നികൾ പോലും ഇതിനെ എതിർക്കുകയാണല്ലോ. സുന്നികൾക്ക് തന്നെയും മൊഹീദ്ദീൻ മാല സുന്നികളിലെന്ന് വെറുതെ പറയുന്ന സമസ്തക്കാർ, അവർക്ക് പോലും ഇതിൽ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയോ എന്ന് സംശയിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ നോക്കൂ, അവരുടെ ഒരു ബേജാർ നിങ്ങൾ നോക്കൂ.
ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. മുഹീദ്ദീൻമാരെ വ്യാഖ്യാനം ഒരു ഫൈസി എഴുതിയിട്ടുണ്ട്. ആ ഫൈസി ബേജാറാകുന്നത് കേട്ടോളൂ. എന്താ അദ്ദേഹം പറയുന്നത്? മുഹീദ്ദീൻ മാല പൊതുവെ ശരിയാണെന്ന് വിശ്വസിക്കുന്നവർ തന്നെ അതിലെ ഏതാനും വരികളിൽ സംശയിക്കുന്നവരാണ്. കവി അത്രത്തോളം പറഞ്ഞത് നന്നായില്ല, മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത് അല്പം കടന്നുപോയോ എന്നെല്ലാം വിചാരിക്കുന്ന സുന്നികൾ തന്നെയുണ്ട്. കണ്ടോ ബേജാറ്, സുന്നികൾക്ക് തന്നെ ഇതിൽ വിശ്വാസമില്ലാതായി പോകുന്നു ബേജാറ്. ഇനിയും കേട്ടോ, മുഹീദ്ദീൻ മാലയുടെ കാര്യത്തിൽ സംശയിക്കുന്ന ചില സുന്നികൾ തന്നെയുണ്ട്. സലഫികൾ ഉണ്ടെന്നോ മുജാഹിദീങ്ങൾ ഉണ്ടെന്നോ അല്ല, മുഹീദ്ദീൻ മാലയുടെ കാര്യത്തിൽ സംശയിക്കുന്ന ചില സുന്നികൾ തന്നെയുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി ഇത്രത്തോളം പറഞ്ഞത് ശരിയായില്ല എന്നാണ് ഇവരുടെ പക്ഷം. സാധാരണക്കാർ മാത്രമാണെങ്കിൽ തകരാറില്ലായിരുന്നു, ഇയാൾ ബേജാറാവാണ്. സാധാരണക്കാർക്ക് മാത്രമല്ല ഇപ്പൊ മുഹീദ്ദീൻ മാലയോട് അമർച്ചുള്ളത്, എന്തിനധികം പണ്ഡിതന്മാരായി ജനം കാണുന്നവരിൽ തന്നെ ഇങ്ങനെ പറയുന്നവരുണ്ട്. എന്ത്, മുഹീദ്ദീൻ മാല ശരിയല്ല എന്ന് പണ്ഡിതന്മാർ വരെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ മാലക്കെ മുമ്പുണ്ടായിരുന്ന സ്വാധീനവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൃത്യമായ വിവരണങ്ങൾ കേട്ടപ്പോ പല കാര്യങ്ങളിൽ നിന്നും ആളുകൾ മാറിയിട്ട് വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലേക്ക്. എല്ലാം ഒഴിവാക്കിയ ഒരു കൂട്ടരുണ്ട്, അവരെ പറ്റിയല്ല നമ്മുടെ ചർച്ച. മൊയ്തിമാരി ഒഴിവാക്കി, നിസ്കാരം ഒഴിവാക്കി, നോമ്പ് ഒഴിവാക്കി, അങ്ങനത്തെ ആളുകളെ പറ്റിയല്ല ഈ പറയുന്നത്. ഈ മാലപ്പാട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് വിശുദ്ധ ഖുർആനിന്റെ പഠനം, ഖുർആനിന്റെ പാരായണം, ഖുർആനിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഖുർആനിന്റെ അർത്ഥം പഠിക്കൽ, അതിലേക്കൊക്കെ മടങ്ങി വന്ന ജനങ്ങളുണ്ട്. അത് കണ്ടപ്പോ മുസ്ലിയാക്കന്മാർക്ക് തന്നെ വലിയ വിഷമമായി. ഇങ്ങനെ ആയാ പറ്റൂല, അതുകൊണ്ട് ഒരു 400-ാം വാർഷികം ആഘോഷിക്കൽ വളരെ അനിവാര്യമാണ്. അങ്ങനെ അതിന് ഭാഗ്യം കിട്ടിയത് ആരുടെ കാലത്താണാ പറയുന്നത്? ആ നമ്മുടെ ഇടതുപക്ഷം ഭരിക്കുന്നോണ്ടാണ് അങ്ങനെ കിട്ടിയത്. മുലിയന്മാരെ സന്തോഷം കേട്ടോളിൻ. ഇത്ര കാലമായിട്ട് കേരളത്തിൽ എത്ര ഗവൺമെന്റ് ഭരിച്ചുപോയി, ഇന്ന് വരെ ഒരു മൊഹീദ്ദീൻ മാലയുടെ വാർഷികാഘോഷിക്കാൻ ഏതെങ്കിലും ഗവൺമെന്റ് തയ്യാറായോ? എന്താ അതിന് കാരണം എന്ന് മുസ്ലിയാക്കന്മാർ സന്തോഷം കൊള്ളുന്നത് കേട്ടോളൂ. എന്താണ് റിസാല വാരികയിൽ നമുക്ക് കാണാം, മൊഹീദ്ദീൻ മാലയുടെ 400-ാം വാർഷികം എന്ന പേരിൽ ഒരു പരിപാടി അരങ്ങേറിയത് ഭാഗ്യവശാൽ 2007-ൽ കേരളം ഭരിച്ചത് ഇടതുമുന്നണി സർക്കാരായതിനാലാണ്. വലിയ ബഹുമാനാണ് അച്യുതാനന്ദന്, കോടിയേരിക്ക് മൊഹീദ്ദീൻ മാല എന്നാണ് വലിയ പിരിശാണ്. അപ്പൊ നമ്മളവർ മുസ്ലിം കേരളത്തിന്റെ വലിയ ഭാഗ്യമാണെന്നാണ് പറയുന്നത്. ഭാഗ്യവശാൽ 2007-ൽ കേരളം ഭരിച്ചത് ഇടതുമുന്നണി സർക്കാരായതിനാലാണ്. ഞാലിക്കുട്ടി ആയിട്ടൊന്നും കാര്യമില്ല എന്നാ പറയാൻ പോണത്. കേട്ടോളിൻ, വ്യക്തിനിഷ്ഠക്ക നിരപേക്ഷവാദികളായ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കണ്ടോ, ഭയങ്കര എന്താ പുകഴ്ത്തല്, അതീതമായ അക്കാദമിക അജണ്ടയോടെ കാര്യങ്ങളെ സമീപിക്കാൻ മത അച്യുതാനന്ദന്റെ സർക്കാരിനെ ഇതിന് കഴിയുള്ളൂ. ഞങ്ങളുടെ പാരമ്പര്യം വീണ്ടെടുക്കാനും മുസ്ലിമീങ്ങളെ ആത്മീയോത്കർഷത്തിലേക്ക് നയിക്കാൻ വേണ്ട രൂപത്തിൽ ഇങ്ങനെ കൃത്യമായി കാര്യങ്ങളെ സമീപിക്കാൻ ഇവർക്കേ സാധിക്കൂ. വഹാബി പുരോഹിതന്മാരെ പിണക്കാനാവാത്ത, കേട്ടോ, വഹാബി പുരോഹിതന്മാരെ പിണക്കാനാവാത്ത ലീഗ് ഉൾക്കൊള്ളുന്ന വലത് മുന്നണിയാണ് ഇക്കാലയളവിൽ നാട് ഭരിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെയൊരു പരിപാടി സ്വപ്നം കാണാൻ പോലും കഴിയില്ലായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയൊക്കെ കസേരയിൽ നിന്നുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ തന്നെ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ വളരെ സന്തോഷം, അൽഹംദുലില്ലാന്ന് പറഞ്ഞിട്ട് ലേഖകൻ എഴുതേണ്, ഇതാ മുഹീദ്ദീൻ മാലയുടെ വാർഷികാഘോഷിക്കാൻ കഴിഞ്ഞത് ഭാഗ്യത്തിന് ഇപ്പൊ ഇടതുമുന്നണിയാ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഈ പാവം സാധുക്കൾക്ക് തിരിയോ? എന്തിനാ ഇവർ ഈ ചൂട്ടും കത്തിച്ച് പിന്നാലെ കൂടിയത്? ഇതെങ്ങട്ടാ കൊണ്ടുപോകുന്നത്? മനസ്സിലായിട്ടില്ല. ഇവരുടെ വിശ്വാസത്തെ തകർക്കാൻ മുസ്ലിമീങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രചരിപ്പിക്കുന്ന വിഭാഗത്തെ എന്നും ഈ വിഭാഗത്തിൻ്റെ രാഷ്ട്രീയക്കാര് വളരെ ഭയത്തോടുകൂടിയാണ് കണ്ടിട്ടുള്ളത്. അവർക്കറിയാം ജനങ്ങളെ യഥാർത്ഥമായ അധ്യാപനത്തിൽ നിന്ന് തിരിച്ചുവിടാൻ ഇതുപോലെ അവർക്ക് ചില പുല്ലുകൾ കൊടഞ്ഞിട്ട് കൊടുത്താൽ അവർ സന്തോഷിച്ചുകൊള്ളും എന്ന് ഗവൺമെൻറ് കണക്കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമായ നിലക്ക് ഓരോ തുരുപ്പ് ചീട്ടുകൾ അവരിങ്ങനെ കൊടുത്തു. അതിൽ വലിയ സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ആളുകൾ. എന്താണ് ഈ സാധനം? ഇത് ജനങ്ങളുടെ ആത്മീയോത്കർഷത്തിൻ്റെ നിദാനമാണ് എന്നാ പറയുന്നത്. മാലപ്പാട്ട് മുഹീദ്ദീൻ മാല, അത് തിരിച്ചു വരാൻ വേണ്ടി ഇപ്പം എന്തൊക്കെ ചെയ്യുന്ന നിറയങ്ങൾ? ശൈത്താൻ
വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ശൈത്താൻ ഓരോ പ്രവർത്തനങ്ങളെ ഇങ്ങനെ ഭംഗിയായി തോന്നിപ്പിച്ചു കൊടുക്കും. എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഭംഗിയാക്കിയിട്ട് പഴയ വീഞ്ഞ് പുതിയ ബോട്ടിലാക്കിയിട്ട് അപ്പം ഇങ്ങനെ രംഗത്ത് വരുന്നത്. നമ്മുടെ മുസ്ലിയാക്കന്മാർ ആവശ്യപ്പെടുകയാണ് ജനങ്ങളോട്. എന്താ ആവശ്യപ്പെട്ടിരുന്നു നീ കേട്ടോളൂ, എന്ത് വേണമെന്നാ ഇനി പറയുന്നത്? അതുകൊണ്ട് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അവർ കൃത്യമായിട്ട് മാലപ്പാട്ടുകൾ ഈ സമുദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ഓരോന്നും പാടി പറയുന്ന സീഡികൾ പ്രസിദ്ധീകരിക്കണം എന്ന് സുന്നി വോയിസിലൂടെ ആഹ്വാനം ചെവിക്കൊണ്ടു. ഇപ്പതാ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. എന്താണ് സംഗതി എന്നറിയോ, ഇപ്പം മൊഹീദ്ദീൻ മാല ഖാളി മുഹമ്മദിൻ്റെ മാല ആരാ വാടിയിരിക്കുന്നത്? ചലച്ചിത്ര പിന്നണി ഗായിക ഡാഷ്, ചലച്ചിത്ര പിന്നണി ഗായിക, വളരെ അടിപൊളി സംഗീതത്തോടുകൂടി ഖാളി മുഹമ്മദിൻ്റെ മൊഹീദ്ദീൻ മാല വാടിയിരിക്കുന്നു. സി ഡി എൻ്റെ കൈവശമുണ്ട്, കേൾപ്പിക്കാനും കൊള്ളുന്ന സംഗതിയല്ല. ഇപ്പോൾ വളരെ എന്തൊക്കെ രീതികളിലാണെന്നറിയോ, അഞ്ചും ആറും ഏഴും ഒക്കെ രീതിയിൽ. ഇപ്പം അങ്ങനെ എന്താന്ന് വെച്ചാൽ, മുസ്ലിയാക്കന്മാരെ കണക്കൂട്ടൽ മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പാടിപ്പിച്ചാൽ പെണ്ണുങ്ങളൊക്കെ അത് വൈഹാട്ടാക്കിക്കോളും എന്നാണ്. പഴയകാല പാരമ്പര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. എന്ത്, പെണ്ണേ നിന്നെ ഞാൻ കല്യാണം കഴിക്കണോ? പത്ത് പവൻ്റെ മാലയല്ല വേണ്ടത്, മൊഹീദ്ദീൻ മാലയാണ് വേണ്ടത്, നഫീസത്ത് മാലയാണ് വേണ്ടത്. അവിടെ അതിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഏതൊക്കെ ട്യൂണിലാണ് പാടണമെന്നറിയോ, പല രൂപത്തിലുള്ള ട്യൂണിൽ മാറി മാറിയിട്ടാണ് പാടുന്നത്. 144 ചില്ലാനും മിനിറ്റ് ഇങ്ങനെ പാടുകയാണ് പെണ്ണുങ്ങൾ, പാടുകയാണ് എല്ലാ സംഗീതത്തോടുകൂടിയും. നമ്മളെ പണ്ടത്തെ ട്യൂണൊന്നുമല്ല, വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്കി വൈകൂട്ട. ആ സ്റ്റൈലൊക്കെ മാറി വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്കി അതു തീരം ചെയ്യും ഞാൻ എന്നോവറി. അതൊക്കെ പഴകിപ്പുളി വൈകൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ. അത് അതിലൊരു രീതിയാണ്, കണ്ടല്ലോ, മാങ്ങാപ്പുള്ളി ചേല എന്ന് പാടുന്നത് ആ ട്യൂണിലെടുക്കുന്നത്. പിന്നെ ഏതൊക്കെ രീതിയിലാണ്, ഒരുപാട് രീതിയിൽ, ഒരുപാടൊരുപാട് രീതിയിൽ, പല രീതിയിൽ സമൂഹത്തിലേക്ക് ഇതിങ്ങനെ കൊണ്ടുവരികയാണ്. പടച്ച തമ്പുരാനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. ഇവർ വിചാരിച്ചു ഇങ്ങനെ പല രൂപത്തിലുള്ള കുപ്പികളിലാക്കിയിട്ട് ഈ വീഞ്ഞിങ്ങനെ കൊണ്ടുവന്നാൽ ആളുകൾ ഇത് സ്വീകരിക്കുന്നാ വിചാരിച്ച്. എന്നാ മുസ്ലിയാക്കന്മാർ വെറുതെ മനപ്പായസം ഉണ്ണണത് കേട്ടോ. ഈ ജനങ്ങൾ ഖുർആനും ഹദീസും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഏത് ശൈലിയിൽ, ഇനി ഏത് പാട്ടുകാരി ഏത് ഗായിക പാടിയാലും അത് ചെവിക്കൊള്ളാൻ ആളെ കിട്ടൂല. ആ ഒരവസ്ഥയിലേക്കാണ് ജനങ്ങൾ നീങ്ങുന്നത്. അപ്പൊ സഹോദരന്മാരെ, വളരെയേറെ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഇത് നീങ്ങുകയാണ്. എന്താണ് അപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് ജനങ്ങളൊന്ന് മനസ്സിലാക്കണമല്ലോ. പരിശുദ്ധ ഖുർആനിൻ്റെ സ്ഥാനം ഇതിന് വരികയാണ്, ഹദീസുകളുടെ സ്ഥാനം വരികയാണ്. കാരണം ഖുർആനിലും ഹദീസിലും പറഞ്ഞതിൽ അപ്പുറത്തിലൊന്നുമില്ല എന്നാണ്. ഇതിലെ ഓരോ വരികളും ഖുർആനിൻ്റെയും അതുപോലെ തന്നെ ഹദീസുകളോടും യോജിക്കുന്ന നിലക്കാണ്. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പിൻബലമില്ലാത്ത ഒരൊറ്റ വരികളും മാലയിലില്ല എന്നാണ് ഇവരുടെ അവകാശവാദം. ഖുർആനേക്കാളും വലിയ മഹത്വമാണ്. പരിശുദ്ധ ഖുർആൻ വരെ ഒരാൾ ഒരാവർത്തി തെറ്റുകൂടാതെ പിഴവുകൂടാതെ പാരായണം ചെയ്യാൻ അവന് സ്വർഗം കിട്ടുമെന്ന് അള്ളാഹു ഖുർആനിൽ എവിടെയും പറഞ്ഞില്ല. ഇവർ പറയണതോ, മുളിയൊന്നും കളയാതെ പിഴയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കൂമേ. ഒരു മൊഴിയും കളയാതെ പിഴയാതെ പിഴവൊന്നും സംഭവിക്കാതെ ചൊല്ലിയാൽ മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ എന്നാണ്. അപ്പൊ സ്വർഗം കിട്ടും എന്നാണ്. ആ നിലക്ക് ജനങ്ങൾ ഇതിൻ്റെ അർത്ഥം ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തി. മുജാഹിദുകൾ ഇങ്ങനെ ഓരോ സ്റ്റേജുകളിൽ പാടിപ്പറഞ്ഞു, ഇതിൻ്റെ അർത്ഥത്തിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് വിവരിച്ചു. അപ്പം ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ഇവർക്ക് അതിലും ദേഷ്യമായി. ഇവർ പണ്ടേ ജനങ്ങളോട് പഠിപ്പിച്ചത് എന്താണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്തിനുള്ളതാണ്, അത് ബറക്കത്തിന് ചെല്ലാനുള്ളതാണ്, അതിൻ്റെ അർത്ഥമൊന്നും ജനങ്ങൾ പഠിക്കേണ്ടതില്ല, അർത്ഥം പഠിച്ചാൽ പഴച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ അർത്ഥം പഠിക്കുന്നത് അപകടകരമായി. ഇതേപോലത്തെ അപകടത്തിലേക്കാണ് ഇപ്പം മൊഹീദ്ദീൻ മാല എത്തിയിട്ടുള്ളത് എന്നാണ് മുസ്ലിയാക്കന്മാരുടെ പരിഭവം. അവർ പറയുന്നു മൊഹീദ്ദീൻ മാലയും പതന്നെയാണ് സ്ഥിതി. ആളുകൾ അർത്ഥം നോക്കാൻ തുടങ്ങി. എന്തിനാ അർത്ഥം നോക്കാൻ തുടങ്ങുന്നത്, ബർക്കത്തിന് ചൊല്ലിയാ പോരേ എന്നാണ്. ആഹാ, അങ്ങനെയാവുമ്പോഴല്ലേ ഈ തട്ടിപ്പൊക്കെ നടക്കുള്ളൂ. കണ്ടോ, ബേജാറ് കണ്ടോ, ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം. എന്താണ് പറയുന്നത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ ബർക്കത്തും പ്രതിഫലവുമായിരുന്നു പരമ്പരാഗത മുസ്ലിങ്ങളൊക്കെ ഇന്നലെ വരെ ചെയ്തത്. അപ്പം ഇന്നലെ വരെ മുസ്ലിമീങ്ങളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം?
ബർക്കത്ത് കിട്ടുക, ഇതിൻ്റെ കൂലി കിട്ടുക. ഇതായിരുന്നു ഇന്നലെ വരെ അവർ ചെയ്തത്. മറിച്ച് ഖുർആനിൻ്റെ വാക്കുകളും അർത്ഥങ്ങളും നോക്കി കർമ്മങ്ങൾ ചെയ്യാനോ നിയമങ്ങൾ നിർമ്മിക്കാനോ സാധാരണക്കാരനും സാധാരണക്കാരിയും തുനിഞ്ഞാൽ ആകെ അവതാളത്തിലാകും. കേട്ടോ, ഖുർആൻ്റെ അർത്ഥം പഠിച്ച് നേർക്ക് നേരെ കർമ്മങ്ങൾ ചെയ്യാനും നിയമങ്ങൾ നിർമ്മിക്കാനും ഒക്കെ സാധാരണക്കാരനും സാധാരണക്കാരിയും തുനിഞ്ഞാൽ ആകെ അവതാളത്തിലാകും. അതാണല്ലോ നാം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറഞ്ഞിട്ട് പറയാണ്, പണ്ഡിതന്മാർക്ക് പോലും അങ്ങനെ ഖുർആനിലേക്ക് നേർക്കുനേരെ കടന്നു ചെല്ലാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പൂർവീകരായ മുസ്ലിമീങ്ങളും ആലവാടിയിരുന്നത് ബറക്കത്തിനായിരുന്നു, അർത്ഥം നോക്കി വാദപ്രതിവാദത്തിനായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അർത്ഥം ചിന്തിക്കണ്ട, ബറക്കത്തിന് വേണ്ടി ഇതെങ്ങനെ ചൊല്ലിയാൽ മതി എന്നിടത്തേക്കാണ് എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമുദായത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഖുർആനിലേക്കും ഹദീസിലേക്കും തിരിച്ചു വിളിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അവരെ മാലപ്പാട്ടുകളിലേക്ക് തിരിച്ചു മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിനുവേണ്ട ശക്തമായ മുന്നൊരുക്കങ്ങളും പണക്കൊഴുപ്പുകളും പ്രചാരവേലകളും പ്രചരണ തന്ത്രങ്ങളുമാണ് നമ്മുടെ രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഹിയുദ്ദീൻ മാല സീഡികളിലാക്കി ഓരോ വീടുകളിലും എത്തിക്കുകയാണ്. വിവിധ രൂപത്തിലുള്ള ട്യൂൺ ചെയ്തുകൊണ്ട് ജനങ്ങളെ ആകർഷിച്ചതിലൂടെ അങ്ങനെ അതിൻ്റെ സാഹിത്യഭംഗി പ്രസംഗിക്കാൻ കുറേ ആളുകൾ, നല്ല സാഹിത്യമുള്ള കൃതിയാണ്. വേറെ ചില ആളുകൾ തർക്കിക്കുന്നത് ഉണ്ടാക്കിയത് ഖാലി മുഹമ്മദ് ആണോ അല്ലേ എന്നൊക്കെയാണ് തർക്കം. ആരുണ്ടാക്കിയാലെന്താ, സാധനം വളരെ മോശമാണ്. ഖാലി മുഹമ്മദ് ഉണ്ടാക്കിയാലും വേണ്ടില്ല, ഇനി ഖാലി അല്ലാത്ത മുഹമ്മദ് ഉണ്ടാക്കിയാലും വേണ്ടില്ല, സംഗതി വളരെ മോശമാണ്. അതിലടങ്ങിയ തത്വം മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയതല്ല. അമിതമായ വർണ്ണനകളാണ് അതിലുള്ളത്, ധാരാളക്കണക്കിന് അബദ്ധങ്ങളാണ് അതിലുള്ളത്. ഇസ്ലാമികമായിട്ടൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല. മാലപ്പാട്ടുകാരൻ അവകാശപ്പെടുന്നത് മുഹിയുദ്ദീൻ ശൈഖിനോട് വന്നിട്ട് മലക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാണ്, നരകത്തിൽ നിന്റെ മുരീദാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. നരകത്തിൽ നിന്റെ മുരീദാരും ഇല്ലാണ് നരകത്തെ കാക്കുന്ന മലക്ക് മുഹിയുദ്ദീൻ ശൈഖിനോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വിവരണം കൊടുക്കുകയാണ് തഫ്സീർ. എന്താ തഫ്സീർ? അപ്പോൾ അത് വായിക്കുന്ന ആളുകൾക്കൊരു സംശയം ഉണ്ടാവുമല്ലോ, എപ്പോഴാപ്പത് മുഹിയുദ്ദീൻ ശൈഖ് മാലിക്കിനെ കാണാൻ പോയത്, അതോ മാലിക്ക് ഇങ്ങോട്ട് കാണാൻ വന്നതാണോ എന്നൊക്കെ സംശയം ഉണ്ടാവുമല്ലോ. അതിന് പരിഹാരം പറയണം. എന്നാൽ പിന്നെ മാലിക്കിനെ ശൈഖവറുകൾ എവിടെ വെച്ചാണ് കണ്ടത്? ചോദ്യം അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഷെയ്ഖ് മാലിക്കിൻ്റെ അരികിലേക്ക് അങ്ങോട്ട് പോയതോ മാലിക്ക് ഷെയ്ഖിൻ്റെ അരികിലേക്ക് ഇങ്ങോട്ട് വന്നതോ ആണ് ഇപ്പോൾ ചോദ്യം. ഈ മാലിക്ക് ഇപ്പോൾ പറയണല്ലോ, നിന്റെ മുരീദാരും എൻ്റെ നരകത്തിലില്ല എന്ന് നരകത്തെ കാക്കുന്ന മലക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പറയണമെങ്കിൽ ഒന്നുകിൽ ഷെയ്ഖ് മാലിക്കിൻ്റെ അരികിലേക്ക് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ മാലിക്ക് ഷെയ്ഖിൻ്റെ അരികിലേക്ക് ഇങ്ങോട്ട് വരണം. ഇത്തരം ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ഇനി അതിനുള്ള പരിഹാരം എന്താ? ഈ ചോദ്യങ്ങൾക്ക് ശൈഖവറുകളോ മറ്റോ മറുപടി വ്യക്തമാക്കിയതായി ഞാൻ കണ്ടിട്ടില്ല. ഈ പലിശക്കാരൻ ഫൈസി പറയാണ്, ഇയാളാണ് ബാങ്ക് പലിശ വലിശയല്ല എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇരിയാൾ, എല്ലാ രൂപത്തിലുള്ള പലിശക്കാർക്കും വലിയ ബഹുമാനാണ് ഈ ഫൈസിനോട്. അര മൂപ്പരാണ് പറഞ്ഞത് ബാങ്ക് പലിശ വലിശയല്ല, പുസ്തകം പറഞ്ഞതന്നെ ബാങ്ക് പലിശ എന്നാ പറഞ്ഞേ, ബാങ്ക് പലിശ വലിശയല്ല എന്നാ പറഞ്ഞത്. ആ എന്തോ ആകട്ടെ, ഇയാൾ പറയണേ അതിന് ശൈഖവറുകളോ മറ്റോ മറുപടി വ്യക്തമാക്കിയതായി ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മറുപടി ഞാൻ പറഞ്ഞുതരാം, അതിന് കുഴപ്പമൊന്നുമില്ല, മറുപടി ഞാൻ പറഞ്ഞുതരാം, കൊടുങ്ങണ്ട. എന്താ അദ്ദേഹം പറയുന്നത്? മാലിക്ക് ഇങ്ങോട്ട് വരുന്നതിനും ഷെയ്ഖ് അങ്ങോട്ട് പോകുന്നതിനും തടസ്സമില്ല. മാലിക്കിന് ഇങ്ങോട്ടും വരാം, ഷെയ്ഖിന് അങ്ങോട്ടും പോകാം, അതിലൊന്നും ഒരു പ്രശ്നമില്ല. മൂപ്പരെടുക്കല് മാലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിപ്പോൾ അബുദാബി എന്നൊരാൾ ഇങ്ങോട്ട് ചാർജ് പോകണേ, അപ്പോൾ അവിടുന്ന് മാലിക്ക് ഇങ്ങോട്ടും വരാം, അതേമാതിരി അവിടെ നിന്നുള്ള ആൾക്ക് ഇങ്ങോട്ടും വരാം. ഇനി പകുതി വഴി രണ്ടുപേരും യാത്ര ചെയ്ത് ഈ ഇടക്ക് വെച്ച് ചോദ്യോത്തരം നടക്കുന്നതിനും കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ലാന്ന് മൊഹിദ്ദീൻ ശൈഖ് പറയണേ. ഐ മാലിക്കെ, നിങ്ങളിപ്പോൾ അവിടെ തിരക്കുടിച്ചിരിക്കണല്ലേ, നിങ്ങളിപ്പോൾ അങ്ങോട്ട് വരണ്ടാണ്, ഞാനാണ് വരാനേ. ഹൈ, അപ്പോൾ ശൈഖാണ് പുറപ്പെട്ടു. അപ്പോഴൊക്കെ മാലിക്ക്, അതിൻ്റെ മൊഹിദ്ദീൻ ശൈഖ് നിങ്ങൾ എത്ര ആൾക്കാർ വിളിച്ചു തയർക്കണാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ തിരക്കിലല്ലേ, ഞാൻ ഇങ്ങോട്ട് വരാനേ. അപ്പോൾ രണ്ടാളും പുറപ്പെട്ട് നടുക്ക് വെച്ചിട്ട് പറഞ്ഞു, നിൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. കുഴപ്പമില്ല. നോക്കണെങ്കിൽ ഈ വക ചവറുകൾ എഴുതി വിടുന്ന ചങ്ങാതിമാർക്കപ്പോൾ 400th വാർഷികത്തിൽ അവാർഡ് കൊടുത്തത്. കിട്ടേണ്ട സാധനം തന്നെയല്ലേ, കിട്ടേണ്ട സാധനം തന്നെയല്ലേ. എന്തെല്ലാം വൃത്തികേടുകൾ അഥവാ അനിസ്ലാമികമായ കാര്യങ്ങൾ. വൃത്തികേട് എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ വിചാരിക്കും എന്താ വൃത്തികേടാ, അപ്പോൾ അതിൽ ഇസ്ലാമികമായിട്ട് ഏറ്റവും വലിയ വൃത്തികേട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്നാ പറഞ്ഞ്, ശിർക്ക് ചെയ്യുന്ന ആളുകൾ മുശ്രിക്കുകൾ
അവർ മാലിന്യമാണ്. ആ നിലക്ക് ശിർക്കാണ് ഇതിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നതോ, എല്ലാ കാര്യത്തിനും ഇങ്ങനെ ശൈഖിനെ തന്നെ തേടണം. യാതാലൊരിക്കലും അല്ലാട് തേടുകിൽ എന്നെ കൊണ്ടല്ലാട് തേടുവീനെന്നോവർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അള്ളഹാനോട് തേടാനുണ്ടോ, എന്നാ നിങ്ങൾ എന്നെ കൊണ്ട് അള്ളഹാനോട് തേടിക്കോളിന്നാണ്. അഥവാ അള്ളഹാനോടൊരു കാര്യം ചോദിക്കുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ചോദിക്കണം എന്നാണ് ഇതിൽ അവകാശപ്പെടുന്നത്, ഇതിൽ ആവശ്യപ്പെടുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ട് ചോദിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പറഞ്ഞിട്ടില്ല. എന്നിട്ട് മാലക്കാരൻ അവകാശപ്പെടുന്നു, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പിമ്പലമില്ലാത്ത ഒറ്റ വരിയും ഇതിലില്ല. പിന്നെയോ, പിന്നെ നേർക്ക് നേരെ തന്നെ വിളിക്കാനാണ് പറയണത്. അതാണ് പറഞ്ഞത്, വല്ലേ നീലത്തീന്നും എന്നെ വീളി പോർക്ക് വൈകൂടാതു തീരം ചെയ്യും ഞാനെന്നോവറി. വല്ല നിലത്തിന്നും എവിടുന്ന് വിളിച്ചാലും, എവിടുന്ന് വിളിച്ചാലും വായി കൂടുന്നതിൻ്റെ മുമ്പ് താമസം വിനാ ഉത്തരം ചെയ്യും. അതാണ് മാലക്കാരൻ അവകാശപ്പെടുന്നത്. അച്യുതാനന്ദൻ അറിയോപ്പത് വല്ലേ നീലത്തീന്നും എന്നെ വീളി പോർക്ക് ഞാൻ ഉണ്ടെങ്കിൽ എന്താ മൂപ്പരിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ വല്ല മന്ത്രിമാർക്കും ഇതറിയോ, എന്താ ഇതിൽ അടങ്ങിയിട്ടുള്ള തത്വം? ഇസ്ലാമിൻ്റെതായ ആശയങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ്. ഇതാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ വളരെ കാര്യമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വല്ലേ നീലത്തിൽ നിന്നും എന്ന് പറയുമ്പോൾ കേരളക്കാർ മാത്രമല്ലല്ലോ, എല്ലാ നിലത്തുനിന്നും വിളിക്കാലോ. അങ്ങനെ വിളിക്കുമ്പോൾ ഭാഷയുടെ പ്രശ്നം ഉണ്ടാവില്ലേന്നാണ് വിവരണക്കാരനെ കുഴക്കിയ മറ്റൊരു ചോദ്യം. അപ്പോൾ ഭാഷാ പ്രശ്നത്തിന് അദ്ദേഹം കണ്ട പരിഹാരം, അദ്ദേഹം തന്നെ പറയുന്നു, മുഹീദ്ദീൻ ഷെയ്ഖിനെ എല്ലാ ഭാഷക്കാരും വിളിക്കുമ്പോൾ ആ ഭാഷ എങ്ങനെയാണ് ഷെയ്ഖവറുകൾക്ക് മനസ്സിലാവുക? നോക്കി നിങ്ങൾ, 91-ാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ ഭാഷാ പ്രശ്നം എന്നാണ്. മുഹീദ്ദീൻ ഷെയ്ഖിനത് എങ്ങനെ മനസ്സിലാവുക? മുഹീദ്ദീൻ ഷെയ്ഖ് ജീവിച്ച കാലത്ത് ഹിന്ദി മഹാനവറുകൾക്കറിയില്ല, ഇംഗ്ലീഷ് മഹാനവറുകൾക്കറിയില്ല, തമിഴ് അറിഞ്ഞൂടാ, മലയാളം അറിഞ്ഞൂടാ, അറബി മലയാളം അറിഞ്ഞൂടാ, അതുപോലെ തന്നെ ഉറുദു അറിഞ്ഞൂടാ. മഹാനവറുകൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അറബിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന് ഈ ഭാഷയൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ ഭാഷക്കാരും വിളിച്ചോളാനാണല്ലോ പറയുന്നത്, കാരണം വല്ലേ നിലത്തിന്നുമാണല്ലോ. അപ്പോൾ ഏത് ഭാഷക്കാരും വിളിക്കും, അങ്ങനെ വിളിക്കുമ്പോൾ എങ്ങനെ ഷെയ്ഖവറുകൾ ഇത് അറിയും, ഷെയ്ഖിനിത് എങ്ങനെ മനസ്സിലാകും എന്നതാണിപ്പോൾ. കേൾക്കോ കേൾക്കൂല എന്നുള്ളതിൽ ഇപ്പോൾ അവർക്ക് തർക്കം തന്നെയല്ലേ, കേൾക്കുന്നതാണ് ഇവർ പറയുന്നത്. കേൾക്കും, കേൾക്കുമ്പോൾ പിന്നത്തെ പ്രശ്നമാണെന്ത്, കേട്ടിട്ട് കാര്യമില്ലല്ലോ, പറയണ എന്താന്ന് മനസ്സിലാവണ്ടേ. അതിന് അതിനുള്ള പരിഹാരം എന്താ പറയുന്നത്, മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോൾ ആ വിളിയിൽ മുഹീദ്ദീൻ എന്ന നാമം ഏതായാലും ഉണ്ടായിരിക്കുമല്ലോ. മുഹീദ്ദീൻ ഷെയ്ഖിനെ ഏത് ഭാഷക്കാരൻ വിളിച്ചാലും അതിൽ എന്തുണ്ടാവും, മുഹീദ്ദീൻ എന്നുണ്ടാവും. കാരണം തന്നെ വിളിക്കുന്നവർ യാ അബ്ദുൽ ഖാദർ മുഹീദ്ദീൻ എന്ന് വിളിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ എല്ലാ ഭാഷക്കാരും വിളിക്കുകയാണെങ്കിലും എന്താ വിളിക്കേണ്ടത്, യാ അബ്ദുൽ ഖാദർ മുഹിയദ്ദീൻ എന്ന് വിളിക്കണം. അതുകൊണ്ടാണ് ഖുതുബിയത്തിൽ യാ അബ്ദുൽ ഖാദർ മുഹിയദ്ദീനീ എന്ന് പറയുന്നത്. അപ്പോഴാണ് എല്ലാവരും കൂടി നീറ്റുന്നിട്ട് യാ മുഹിയദ്ദീനീ, യാ മുഹിയദ്ദീനീ, യാ മുഹിയദ്ദീനീ അബ്ദുൽ ഖാദർ ജീലാനീ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ വിളിക്കണം നിർദ്ദേശിച്ചതിൻ്റെ പിന്നിലുള്ള കുട്ടൻസതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അബ്ദുൽ ഖാദിർ മുഹിയദ്ദീൻ എന്ന നാമം ഏതു ഭാഷയിലും ഏതു ഭാഗത്തും വിളിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. ഏത് ഭാഷക്കാർ വിളിച്ചാലും അതങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. എഴുതുമ്പോൾ മാത്രമേ ഭാഷയുടെ വ്യത്യസ്തത പ്രകടമാവുകയുള്ളൂ. എഴുത്തിലല്ലേ, ഇപ്പോൾ ഇംഗ്ലീഷിലെഴുതുമ്പോൾ അബ്ദുൽ ഖാദിർ, ഉറുദുവിലെഴുതുമ്പോൾ, തമിഴിലെഴുതുമ്പോൾ ഒക്കെ എഴുത്തിൽ വ്യത്യാസം ഉണ്ടാവും. പറയുമ്പോൾ ഒക്കെ അബ്ദുൽ ഖാദിർ അബ്ദുൽ ഖാദിർ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമില്ല. അപ്പോൾ എന്താ ഇടങ്ങേറ് നോക്കി നിങ്ങൾ, മനുഷ്യനൊരു കാര്യം തീർക്കണമെങ്കിലുള്ളൊരു ബുദ്ധിമുട്ടാപ്പി പറയണതേ, പടച്ച തമ്പുരാനേ ജിൻ്റെ പാപം പൊറുക്കണേ, എൻ്റെ രോഗം മാറ്റണേന്നൊന്ന് അള്ളഹാനോട് പറയാനുള്ളൊരു പാടാപ്പി പറയണത്. അതിനെന്ത് ചെയ്യണം, അബ്ദുൽ ഖാദിർ മുഹിയദ്ദീൻ എന്ന നാമം ഇംഗ്ലീഷുകാരനും മലയാളിയും മറ്റും ഒരുപോലെ തന്നെയാണ് പറയുക, പക്ഷേ പറയുന്ന ശൈലിയിൽ നേരിയ മാറ്റമുണ്ടായേക്കാമെന്ന് മാത്രം. പറയുമ്പോൾ ഇംഗ്ലീഷുകാരൻ കുറച്ച് പ്രൊനൗൺസേഷനൊക്കെ ഒന്ന് വ്യത്യാസം ഉണ്ടാവും, അവൻ മലയാളി പറയുമ്പോൾ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും, തമിഴം പറയുമ്പോൾ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും എന്നതല്ലാതെ സംഗതിയൊക്കെ ഒന്നും തന്നെയല്ലേനാണ്. തീർന്നില്ല. യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീൻ എന്ന് വിളിച്ച് ഒരു ഇംഗ്ലീഷുകാരൻ മുഹിയദ്ദീൻ ഷെയ്ഖിനോട് ഇംഗ്ലീഷിൽ കുറേ സഹായാഭ്യർത്ഥന നടത്തി എന്ന് വെക്കുക.
ഒരു ഇംഗ്ലീഷുകാരൻ കാര്യമായിട്ട് ബുഷ് മുപ്പനാളിപ്പോ മറ്റേ വലിയ കൂട്ടിപ്പറയാവുന്ന വലിയ ആള്. കൂട്ടത്തിൽ കാന്തപുരം എന്ന പണ്ഡിതനോട് കൂട്ടിപ്പറയാൻ ജോർജ് ബുഷ് പോലെയുള്ള ആളെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു എന്നാണ് ഇപ്പൊ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്നത്. അപ്പൊ ബുഷ് വിളിച്ചു എന്ന് വിചാരിക്കുക, ബുഷ് ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാണ്, അപ്പൊ സഹായത്തിന് അഭ്യർത്ഥിച്ചു എന്ന് വെക്കുക. ഇവിടെ ആദ്യത്തിലുള്ള ആ അബ്ദുൽ ഖാദർ മുഹിയുദ്ദീൻ എന്നത് ഏതായാലും ഷെയ്ഖിന് മനസ്സിലാകുമല്ലോ കേട്ടോ. അപ്പൊ ആ അബ്ദുൽ ഖാദർ മുഹിയുദ്ദീൻ എന്ന് വിളിക്കുമ്പോ ബാക്കിയുള്ളതെ തിരിയായിരുന്നു, പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ ഈ അബ്ദുൽ ഖാദർ മുഹിയുദ്ദീൻ എന്തായാലും മനസ്സിലാകുമല്ലോ. ഇനി യാ അബ്ദുൽ ഖാദർ മുഹിയുദ്ദീൻ എന്ന അയാൾ വിളിച്ചത് എന്നെയാണോ എന്ന് ഷെയ്ഖ് സംശയിക്കാനും സാധ്യതയുണ്ട്. കാരണം ഈ പേരിൽ ലോകത്ത് പലരുമുണ്ടല്ലോ, വല്ലാത്തൊരിടങ്ങേറി. ഓക്കെ, നിങ്ങൾ മൊയ്തീ ഷെയ്ഖിനെ വിളിച്ചാൽ തന്നെ ഇപ്പൊ മൂപ്പര ഇടക്കൊന്നും ഇങ്ങനെ തലബന്ധിച്ചിട്ട് ചിലപ്പോ എന്നെ ഇക്കൊള്ളണമെന്നില്ല. കാരണം അബ്ദുൽ ഖാദർ എന്ന് പറയണോ ആൾക്കാർ ലോകത്ത് വേറെയില്ലേ. അപ്പൊ ഞാനാണ് ഇപ്പൊ എന്താ ഉറപ്പ്, അപ്പോഴും പ്രശ്നമായി. അപ്പൊ എന്താ ഇനി പരിഹാരം? അപ്പം ഷെയ്ഖവറുകൾക്ക് അള്ളാഹുമായി ബന്ധപ്പെട്ടാൽ ഈ സംശയം വളരെ വേഗം തീർക്കാവുന്നതാണ്. അള്ളാഹ് ഒരാൾ അബ്ദുൽ ഖാദറെ എന്ന് വിളിക്കുന്നുണ്ട്, അത് എന്നെയാണോ റബ്ബേ, ആ അതോ അല്ലേ, അത് വേറെ ഏതോ ഒരു അബ്ദുൽ ഖാദറിനെ വിളിച്ചത്, നീ അവിടെ കിടന്നോ, അതല്ല എന്നെ തന്നെയാണോ, ആ അല്ല നിന്നെ തന്നെയാ വിളിച്ചത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ എന്നെ തന്നെയാണ് വിളിച്ചതെന്ന് ബോധ്യപ്പെട്ടാൽ അതിനുശേഷം പ്രസ്തുത ഇംഗ്ലീഷുകാരൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ഷെയ്ഖവറുകൾക്ക് മനസ്സിലാവണ്ടേ. ഇനിയിപ്പൊ അതും മനസ്സിലാവണ്ടേ? ഇപ്പൊ എന്നെ വിളിച്ചതിന് ഉറപ്പായി, പക്ഷെ ഇനിയിപ്പോ പറഞ്ഞാൽ എന്താന്ന് തിരിയണ്ടേ? അതിന് ഷെയ്ഖവറുകൾ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് ചോദിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഷെയ്ഖവറുകൾക്ക് അള്ളാഹുവില്ലെന്ന് മനസ്സിലാക്കാം. അവര് മുമ്പൊരു സ്ഥലത്ത് പറഞ്ഞു, എന്ത് അൽമുബാറക് വാരികയിൽ ഇയാള് പണ്ടെന്നെ എഴുതിയിട്ടുണ്ട്, വൈദ്യു ഷെയ്ഖ് അപ്പൊ പറയുന്നതാണ്, അള്ളാഹുവെ എന്നെ വിളിച്ചിട്ട് ഇന്നാലിന്നയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ അള്ളാഹ് പരിഭാഷ ചെയ്തു കൊടുക്കും, കുട്ടിനെ ചോദിക്കണതെന്ന്, ഐ അയാൾക്ക് വിസ വേണമെന്നാ പറയണത്, ശമ്പളത്തിരി കൂട്ടി കിട്ടണമെന്നാ പറയണത്, ഐ ലീവ് ഇപ്പൊ ശരിയാവണമെന്നാ പറയണത്, ഐ ഉണ്ടാകുന്ന കുട്ടിയൊക്കെ പെണ്ണാ ഒരു ആൺകുട്ടിനെ വേണമെന്നാ പറയണത്, എന്നാ പിന്നെ ജദാൻ കൊടുത്തളാന്ന് വൈദ്യു ഷെയ്ഖ് അള്ളഹാനോട് പറയുന്നു. എരപ്പന്മാരല്ലേ ഈ രൂപത്തിൽ ഇത് വിശദീകരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ, ഇതിൻ്റെ വാർഷിക ഇപ്പം 400th anniversary ആഘോഷിക്കുന്നത് കേരളത്തിൽ, ആഘോഷിക്കേണ്ട സാധനം തന്നെയല്ലേ ഇത്. വെറുതെ ആർക്കെങ്കിലും എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നതിനെ എതിർക്കുക അസൂയ എന്നല്ലോ നമ്മുടെ സമുദായത്തിൻ്റെ ഒരു അവസ്ഥയാണിത്. ഇത് ബൈഹാർട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹം വളരണമെന്നാ പറയണത്. മൊഹിദ്ദീന്മാരെ നഫീസത്തുമാരെയൊക്കെ കാണാതെ പഠിക്കണം നമ്മുടെ ഉമ്മപങ്ങന്മാര്. അതുകൊണ്ട് അവർക്ക് ഇതിങ്ങനെ നോക്കി പാടാൻ താല്പര്യമില്ലെങ്കിൽ അവരെ കാതിൽക്ക് അങ്ങോട്ട് നല്ല രൂപത്തിലുള്ള അടിപൊളി മ്യൂസിക്കും സംഗീതവും വെച്ച് സി ഡി ഇറക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. നോക്കി നിങ്ങൾ ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു, തീർന്നില്ല. അപ്പൊ ഒരാൾക്കൊരു ചോദ്യം, എന്ത്? അള്ളാഹനോട് ചോദിക്കണതാണോ മൊഹിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കണതാണോ ഏറ്റവും നല്ലത് എന്നാ പിന്നത്തെ സംശയം. അള്ളാഹനോട് ചോദിക്കണതാണോ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹനോട് ചോദിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ. ഇതിൽ എത്ര ഗുരുതരമാണ് ആ സംഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹനോട് ചോദിച്ചാൽ കാര്യം കിട്ടുന്ന ഉറപ്പില്ലാന്നാണ്. എവിടെ എത്തി നമ്മുടെ സമുദായം? നിർത്തി അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ്. ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. അപകടം മനസ്സിലാക്കി നിങ്ങൾ ആ വരിയിൽ എന്താ പറഞ്ഞതെന്നറിയോ? മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവോട് നമ്മുടെ സമുദായത്തിന്റെ സ്ഥിതിയാണ് പറയുന്നത്, കേട്ടോളൂ. മഹാത്മാക്കളെ മാറ്റിയിട്ട് സഹായം ചോദിക്കലാണ്. ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. മറിച്ച് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ്. നമുക്കൊരു കാര്യം നേടാൻ, ആ കാര്യം നേടാൻ, കിട്ടാൻ, അത് ലഭിക്കാൻ ഏറ്റവും നല്ലത് ആരോട് ചോദിക്കലാണ്? മഹാത്മാക്കളോട് ചോദിക്കലാണ്. മാത്രല്ല എന്ന വസ്തുത ഖുർആനോ ഹദീസോ തള്ളിക്കളയുന്നില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, മാത്രമല്ല പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഇഷ്ടദാസനല്ലാത്ത സാധാരണക്കാരൻ ചോദിച്ചാൽ ഇപ്രകാരം തീർച്ചയായും നൽകും, സഹായിക്കുമെന്ന് പറയാനൊക്കില്ല. അതിനാൽ ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണെന്ന് വരുന്നു. കാരണം അതിലേ കാര്യം നേടുന്ന ഉറപ്പുള്ളൂ, കാര്യം നേടുമെന്ന ഉറപ്പല്ല കൊടുത്തിട്ടുള്ളത് മഹാത്മാക്കൾക്കാണ്. അതുകൊണ്ട് അവർ മുഖേന ചോദിക്കലാണ് കാര്യം നേടാൻ ഏറ്റവും നല്ലത്.
നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കലല്ല. ഇങ്ങനെ ധാരാളം ആശയങ്ങൾ സഹോദരന്മാരെ ഈ മുഹീദ്ദീൻമാരെ അങ്ങ് വിവരിക്കാൻ നിന്നാൽ ഇതിലുള്ള ഓരോ വരികളിലും ഈ നിലക്കുള്ള അബദ്ധങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ 400 വർഷം പഴക്കമുള്ള മാലയാണിപ്പത്. ഇനി ഇത്രയൊന്നും പഴക്കമില്ലാത്ത പുതിയ മുഹീദ്ദീൻമാല വേറെയുണ്ട്. പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറഞ്ഞിട്ട് പൊന്നാനിയിൽ അച്ചടിച്ചിട്ടുള്ള വേറെയും മാലകളുണ്ട്. ചില ആൾക്കാർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ മനം വരട്ടാണ്. പുതിയ മുഹീദ്ദീൻ മാലയിലുള്ള വരികൾ നമ്മളാണ് പാടുമ്പോൾ കൊട്ട തട്ടിയ കഥയ്ക്ക് അതിലുള്ളത്. കൊട്ട തട്ടിയ കഥ അസ്രായിൽ റൂഹും കൊണ്ട് ഇങ്ങനെ പായുമ്പോൾ മുരീദിൻ്റെ റൂഹാണ് ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. ഒരൊറ്റ തട്ടാണ് കൊട്ട. കൊട്ടയിലോ അന്ന് പിടിച്ചുള്ള റൂഹുകളൊക്കെയും ഉണ്ട് അന്ത കൊട്ടയിൽ. ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടതിനുള്ളിലുള്ള ഉയിറുകളെ തുള്ളിപ്പറപ്പിച്ച് പാറ്റി വിടുത്തോവർ. എല്ലാ റൂഹും പുറത്തേക്ക് ചാടി. അസ്രായീൽ അള്ളാഹിൻ്റെ അടുത്ത് ചെന്നിട്ട് പരാതി പറഞ്ഞു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഓ എൻ്റെ അസ്രായീലേ, ആ എൻ്റെ മദീനാന്ന് എനിക്ക് അറിഞ്ഞൂടെ, അത് എൻ്റെ ഹൗസാണ്. അതുകൊണ്ട് ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ? ചോദിച്ചത് എൻ്റെ ഹൗസല്ലേ. എൻ്റെ ഹൗസ് ചോദിച്ച ഒന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെങ്കിലും കൂടി കിട്ടൂലായിരുന്നോ? അസ്രായീലിൻ്റെ സർവീസിനടക്കം ആദ്യത്തെ പരിപാടി അത്. ഈ സംഭവം നോക്കി നിങ്ങൾ, ഇതാണ് ചൊല്ലി സ്റ്റേജുകൾ എന്നാണ് പറഞ്ഞപ്പോൾ പരിപാടി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാലേ ഇല്ല, അത് ഹുസൈൻ സലഫി കെട്ടി ഉണ്ടാക്കിയ മാലയാണ്. നമുക്ക് ഇവിടെ നിങ്ങളെ മാല ഉണ്ടാക്കലല്ല പണി, നമുക്ക് ഇത് ഉണ്ടാക്കലാണല്ലോ പണി. ഒന്ന് ചിന്തിച്ചു നോക്കി സഹോദരന്മാരെ, ഇതിപ്പോൾ ഇവർ ഇതിനെങ്ങനെ എതിർക്കുകയാണ്. ഇവർ ഞങ്ങളങ്ങനെ പറഞ്ഞില്ല, കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമം. വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ മാലയാണ് നിഷേധിച്ചാൽ ആ മാലയേക്കാൾ ഇവർ അംഗീകരിക്കുന്ന ഒറിജിനൽ വേറെ കിതാബുകളുണ്ട് ഇവരുടെ ഹോജമാരെ ഐഡിയ. അതിൽ പറയുന്നുണ്ട് ഈ കഥ. മാലപ്പാട്ടിൽ മാത്രമൊന്നുമല്ല, മാത്രമല്ല മാലിനെ ഇവർ കുറേ എതിർക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇവർ അംഗീകരിക്കുന്ന, ഇവർക്ക് എതിർക്കാനാവാത്ത ആളുകൾ നോക്കി ഖതഅ് തീർത്ത് പരിശോധിച്ച് ഖതഅ് തീർത്തതാണ് എന്ന് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത്രമാത്രം അപകടങ്ങൾ നിറഞ്ഞ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഇസ്ലാമികമായ വിശ്വാസത്തിന് നിരക്കാത്ത സംഗതികളാണ് ഈ മാലപ്പാട്ടുകളിലുള്ളത്. ഇതാണിപ്പം ഈ സമുദായം അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാ. ഇപ്പം പല ആളുകളും പറയില്ലേ, നിങ്ങളെന്തിനായി മാലയും മൗലൂദൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, അതൊക്കെ എടുത്തുപോയില്ലേ? ഇല്ല, എടുത്തുപോയ സംഗതിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ശക്തമായ പ്രചരണങ്ങൾ നടക്കുമ്പോൾ ഈമാനുള്ളൊരു മുസ്ലിമിനൊരു ബാധ്യതയുണ്ട്. എന്താ അതിൽ അടങ്ങിയത്? ഇനി പുതിയ തലമുറക്ക് അറിഞ്ഞൂടാ. പഴയ കാലത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം എന്താ മൊഹീദ്ദീൻമാലിലുള്ളത്. പക്ഷേ വളർന്നു വരുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ, അവരിങ്ങനെ പത്രകോളങ്ങളിൽ ന്യൂസ് കാണുകയാണ്, അല്ലെങ്കിൽ ടി വിയിൽ അവർ ന്യൂസ് കേൾക്കുകയാണ്, മൊഹീദ്ദീൻമാലയുടെ 400-ാം വാർഷികം അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ മക്കൾ വിചാരിക്കുകയാണ് ഇതെന്തോ കാര്യപ്പെട്ടൊരു സംഗതി തന്നെ ആയിരിക്കുമല്ലോ, ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഇപ്പോൾ ഈ ചീഫ് മിനിസ്റ്ററൊക്കെ ഉദ്ഘാടനം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട സംഗതി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മളെ കുടുംബങ്ങളെയും ആളുകളെയൊക്കെ പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കണം. ഇതിലുള്ള അപകടങ്ങൾ, ഇത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യങ്ങളല്ല. മഹാനായ ഷെയ്ഖ് ജീലാനിയെ പുകഴ്ത്തുന്നു എന്നാണ് പറയുന്നത്, വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന വർണ്ണനകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എന്താണ് പറഞ്ഞത്? നിങ്ങൾ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്ലാമിനെ പരിധി വിട്ട് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പരിധി വിട്ട് പ്രശംസിക്കരുത് എന്നാണ്. അതിൻ്റെ ഉദ്ദേശം അള്ളാഹുടെ മകനാണെന്ന് പറയാൻ മാത്രമല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം തന്നെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അങ്ങനെയാണ് മുന്നറിയിപ്പ് നൽകിയതെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശേഷം 400 ആണ്ടുകൾക്ക് ശേഷം ജനിച്ച മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്ന പേരിൽ, ആ മഹാന്റെ പേരിൽ 1400 കൊല്ലം മുമ്പ് കേരളത്തിൽ അടിച്ചുണ്ടാക്കിയ ഒരു മാല, ആ മാലയിൽ പറയുന്നതൊക്കെ തെറ്റാണെങ്കിൽ ഖുർആനും തെറ്റാണെന്ന് പറയേണ്ടി വരും എന്ന ഒരവസ്ഥയോളം ജനങ്ങൾ അധപ്പതിക്കുകയാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. നമ്മളെന്താണ് വേണ്ടത്? ആ ഒരവസ്ഥയിൽ നിന്ന് ജനങ്ങളെ തടയണം, ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നിസ്സാരമല്ല സംഗതി, അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്, അത് നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായ സംഗതിയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളുടെ പഠനത്തിലേക്ക്, മഹത്തുക്കളായ ആളുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ ആ യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. മൗനം പാലിക്കൽ ഈ അവസരത്തിൽ ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. സമൂഹത്തിൽ തിന്മ ഇങ്ങനെ പ്രചാരം നേടുമ്പോൾ ആ തിന്മകൾക്കെതിരെ കയ്യും കെട്ടി വെറുതെ ഇരിക്കുന്നത് ഈമാനിൻ്റെ ഭാഗമല്ല. പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെ പ്രതികരിക്കണം? ഇത് പാടുന്ന ആളുകളോട് പറയണം, സഹോദര സഹോദരി, നിങ്ങൾ ഈ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
ഇതിൽ പറയുന്ന ആശയങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഇസ്ലാമികമായി നിരക്കുന്ന സംഗതിയല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ അത് അവരുടെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന് വന്നാൽ വളരുന്ന തലമുറ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ തെറ്റിദ്ധരിക്കാനിടയാകും. അവർ വിചാരിക്കും ഇതൊരു മതഗ്രന്ഥമാണ്, ഇതൊരു പരിപാവനമായ ഗ്രന്ഥമാണ്, മുസ്ലിം സമുദായത്തിന്റെ മാർഗദർശന ഗ്രന്ഥം എന്നാണ് ഇതിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ ആ ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടുന്ന ബാധ്യത സഹോദരൻ